മകരം രാശി. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. സന്തോഷകരമായിട്ടുള്ള ചില ഫംഗ്ഷൻസിലൊക്കെ, മംഗളകർമ്മങ്ങൾ എന്ന് പറയും, മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള പുതിയ ആഭരണമോ വസ്ത്രമോ ഒക്കെ വാങ്ങുവാനായിട്ട് പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. യാത്രകൾ ഏറെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ശരീരക്ഷീണവും അല്പം ക്ലേശവും ഒക്കെ കാണുന്നുണ്ട്. അധിക പണച്ചെലവ്, പൊതുവെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഒരു പണച്ചെലവ് കാണുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ യാത്ര, മംഗളകർമ്മങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രയാസങ്ങൾ കൊണ്ട് മെൻ്റൽ ടെൻഷൻ ഏറിയിരിക്കും. കോപ സ്വഭാവമുള്ള ഈ രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. കാരണം ചൊവ്വ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു വാരമായതുകൊണ്ട് അവരുടെ കോപം വർദ്ധിക്കുവാനും ഇമ്പൾസീവായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള സാധ്യതയേറെയാണ്. ഇമ്പൾസീവ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ചിന്തിക്കാതെ പ്രതികരിക്കുക, ആവശ്യമില്ലാത്ത സ്ഥാനത്ത് പോലും പ്രതികരിക്കുക. ഇത് ഓഫീസിലും ശ്രദ്ധിക്കണം, ഗൃഹത്തിലും ശ്രദ്ധിക്കണം. ഓഫീസിൽ ആവശ്യമില്ലാത്ത സ്ഥാനത്ത് നമ്മൾ പ്രതികരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ബാഡ് മാർക്കായി, അത് നമുക്ക് പിന്നീട് പല പ്രയാസങ്ങളും സൃഷ്ടിക്കാം എന്നുള്ളതാണ്. അന്യരെക്കുറിച്ച് അഭിപ്രായം പറയാണ്ടിരിക്കുക, അതാണ്. ഓഫീസിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത് ഈ വാരം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഗൃഹത്തിലും അതുപോലെ സംയമനം അത്യാവശ്യമാണ്. അഭിപ്രായം പറയുന്നതിലൊരു നിയന്ത്രണം വേണം. കുട്ടികളുടെ അവർക്ക് കുടുംബമുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഇടപെടാണ്ടിരിക്കുകയാണ് നല്ലത്. നമ്മുടെ അഭിപ്രായം ഒരുപക്ഷെ പ്രശ്നം കൂടുതൽ പ്രയാസത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വ ബലവാനായതുകൊണ്ട് രൂക്ഷമായിട്ടുള്ളൊരു സംസാര ഭാഷ വരുന്ന ഒരു വാരമായതുകൊണ്ട് സ്വയം നിയന്ത്രണം അത്യാവശ്യം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ കൂട്ടുകെട്ട്, സോഷ്യലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊള്ളുക. സൽപ്പേരിന് പ്രയാസങ്ങൾ വരുന്ന രീതിയിലുള്ള ചില അവസരങ്ങൾ വരാം എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സോഷ്യലൈസേഷനൊരു നിയന്ത്രണം വേണം. എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ്. ഓഫീസിലെ പല പേപ്പേഴ്സ് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ചിലപ്പം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കണം എന്നില്ല, കണക്കൊക്കെ അങ്ങോട്ട് നോക്കണം എന്നില്ല. ഈ വാരം അത് വേണം. വേണ്ട രീതിയിൽ കണക്കൊക്കെ നോക്കി, അത് വായിച്ചു നോക്കി, അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം എഗ്രിമെൻ്റ് ആയാലും ഓഫീസ് പേപ്പേഴ്സ് ആയാലും സൈൻ ചെയ്യുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ചെറിയ നേട്ടത്തിൻ്റെ സൂചന ഈ വാരം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അല്പം കൂടി ഒരു ഭദ്രത വരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കാനുള്ള യോഗമുണ്ട്. ചിട്ടിക്കൊക്കെ ശ്രമിക്കാവുന്നതാണ്. എന്നാൽ അധിക ചിലവ് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകാം. വരുന്ന പണം പല രീതിയിലൊക്കെ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലവിലൊരു നിയന്ത്രണം വേണം. മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുക്കുവാൻ പറ്റിയൊരു വാരമല്ല. ഷുവറിറ്റി നിൽക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കടം കൊടുക്കുക, ഇതൊന്നും നല്ലൊരു വാരമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പണം ലഭിക്കുന്നത് നമുക്ക് ബാധ്യതയുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയുക. പൊതുവെ ചെറിയ നേട്ടങ്ങളുടെ സൂചന ഈ വാരം കാണുന്നുണ്ട്. കുറച്ചു കാലമായിട്ടുള്ളൊരു സ്റ്റാഗ്നേഷനൊക്കെ അങ്ങോട്ട്, ഈ മറവ്, ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥ, അതൊക്കെ അങ്ങോട്ട് നീങ്ങി തുടങ്ങുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞോളൂ. ഈ രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിയെ വണങ്ങുക. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ നീരാജനം കഴിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങുമെന്ന് മാത്രമല്ല, ചന്ദ്രലഗ്നത്തിന് ഒരു ബലം വരും, അർഹിക്കുന്ന രീതിയിലുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞിരിക്കുക.